നമസ്കാരം. കണ്ണൂർ മേഖലയിലെ അല്ലെങ്കിൽ വടക്കൻ മലബാർ മേഖലയിലെ സിപിഎമ്മിന്റെ കണ്ണൂർ ലോബിയിങ് എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറെ കാലമായി. അവിടെ പ്രധാനമായും കാര്യങ്ങൾ നോക്കിയിരുന്നത് മൂന്ന് ജയരാജേട്ടന്മാരാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ പി ജയരാജൻ, ഇ പി ജയരാജൻ, എം വി ജയരാജൻ. ഇ പി ജയരാജൻ, പി ജെ എം വി ജയരാജൻ എന്നിവർ ഒന്നു മാറിയിട്ട് പി ജയരാജനെ പാർട്ടി ഒതുക്കി ടാർഗറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് എന്ന സംസാരവും എന്ന സൂചനകളും കുറെ കാലമായി തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഈ വിവാദ വിഷയമായിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയമായിരിക്കുന്ന സി പി എം ആർ എസ് എസ് അനുരഞ്ജന ശ്രമവുമായി ബന്ധപ്പെട്ട് പി ജയരാജൻ ഇതാ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കെതിരായ എല്ലാ ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തതിന്റെ മുഖ്യ ആസൂത്രകൻ അല്ലെങ്കിൽ മുഖ്യ നിർദ്ദേശകൻ പി ജയരാജനാണ് എന്നാണ് പൊതുവെയുള്ള സംസാരം. പാർട്ടിക്കുള്ളിൽ തന്നെ അത് ഏതാണ്ട് ഉറപ്പാണ്. അതായത് അവിടുത്തെ കൊലപാതകങ്ങളും ഇത്തരം അതിക്രമങ്ങളും ആസൂത്രണം ചെയ്യുന്നതിൽ പി ജയരാജന് ഒരു വൈദഗ്ധ്യമുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സി പി എം ആർ എസ് എസ് അനുരഞ്ജന ശ്രമവും പി ജയരാജനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ഒരു വിഷയത്തിൽ പി ജയരാജന്റെ റോൾ എന്താണ്? പി ജയരാജനെ പാർട്ടി ഒതുക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ്? മാത്രമല്ല പി ജയരാജന് പി ജെ ആർമി, മെൻ ഫോർ പി ജെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളൊക്കെ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തുണ്ട് എന്നത് വാസ്തവം. അപ്പോൾ ഇക്കുറി തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പി ജയരാജൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും എന്ന തരത്തിൽ വരെ വാർത്തകളും അതുപോലെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. നമുക്കിതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, ആത്മീയാചാര്യൻ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ സി പി എം ആർ എസ് എസ് ചർച്ച നടന്നു എന്ന് സ്ഥിരീകരിച്ചത് അതിജീവനത്തിനായി തല ഉയർത്തി നിൽക്കാനുള്ള തീരുമാനം, പാർട്ടിയുടെ തീരുമാനമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ചർച്ച നടന്നിട്ടില്ല എന്ന എം വി ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവന പി ജയരാജൻ അടക്കമുള്ളവർ തിരുത്തിയത് പാർട്ടിക്കുള്ളിലെ വടം വലികളുടെ സൂചനയായിട്ട് ഇപ്പോൾ കാണേണ്ടതുണ്ട്. സി പി എം ആർ എസ് എസ് അനുരഞ്ജന ചർച്ചയുടെ ഫലമായിട്ടാണ് പി ജയരാജന് അപ്രതീക്ഷിതമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം നഷ്ടമായത് എന്ന രീതിയിൽ ചർച്ച ഉയരുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു ഈ ഇലക്ഷൻ സമയത്ത് എന്നാണ് മനസ്സിലാകുന്നത്. പി ജയരാജൻ എന്ന വ്യക്തിയെക്കാളും പി ജെ ആർമി എന്ന അദ്ദേഹത്തിന്റെ സൈബർ അണികളെ സി പി എമ്മിന് എന്നും ഭയമാണ്, ഇന്നും ഭയമാണ്. ജയരാജന് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ പി ജെ ആർമി രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ എന്ത് തരത്തിലുള്ള അതിക്രമവും അഴിച്ചുവിട്ട് പാർട്ടിയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കും എന്ന ഭയപ്പാടോടെയാണ് സി പി എം ഇപ്പോൾ കണ്ണൂരിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പി ജെ ആർമി സൈബർ ഗ്രൂപ്പിന്റെ വ്യക്തിപൂജാ നിലപാടിനെ പി ജയരാജൻ തള്ളിപ്പറഞ്ഞെങ്കിലും ഗ്രൂപ്പ് ഇപ്പോഴും ജയരാജൻ അനുകൂല പോസ്റ്റുകളാൽ സമ്പന്നം തന്നെയാണ്. നമുക്കറിയാം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി ജയരാജന് അനുകൂലമായ പോസ്റ്റുകളും അതുപോലെയുള്ള എഴുത്തുകളുമാണ് പി ജെ ആർമി ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പി ജയരാജന്റെയും കൽപ്പറ്റ എം എൽ എ സി കെ ശശീന്ദ്രന്റെയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സർക്കാരിന്റെ തുടക്കത്തിൽ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചതോടെയാണ് ജയരാജനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് നീരസം ശക്തമായത് എന്ന സൂചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പാർട്ടി ആരോപണങ്ങൾ നേരിടുന്ന സംഭവത്തിൽ എതിർ നിലപാടെടുത്ത് പി ജയരാജൻ ജനകീയനാകാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. കോടിയേരിയുടെ മകനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടങ്ങളിൽ പി ജയരാജന്റെ മകൻ കല്ല് ചുമന്നതും മറ്റൊരു മകൻ ഹോട്ടൽ ജോലി ചെയ്യുന്നതുമൊക്കെ ചൂണ്ടിക്കാട്ടി പി ജെ ആർമിക്കാർ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം മുൻകൂട്ടി പ്രഖ്യാപിച്ച അണികൾ രംഗത്ത് വന്നു. ആദ്യം മഹാഭാരത യുദ്ധത്തിലെ കൃഷ്ണാർജുനന്മാരായി പിണറായി വിജയനെയും പി ജയരാജനെയും ചിത്രീകരിച്ച അമ്പാടിമുക്കിൽ പി ജയരാജനെ ആഭ്യന്തരമന്ത്രിയായി ചിത്രീകരിച്ച് ഫ്ലക്സ് ബോർഡ് ഉയർന്നതും കണ്ടതാണ്. തുറന്ന വാഹനത്തിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് നീങ്ങുന്ന പി ജയരാജന്റെ ചിത്രമായിരുന്നു പോസ്റ്റിൽ. അപ്പോൾ ഈ പി ജെ ആർമിയാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന മട്ടിലേക്കാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, പി ജയരാജന് ഉള്ള ഒരു സ്വാധീനം പാർട്ടിക്കുള്ളിലെ ആ അണികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ എ വിജയരാഘവനും ഒക്കെ ഇത് ഭയന്നേ പറ്റൂ, അവർ ഇപ്പോഴും അത് ഭയക്കുന്നു എന്നതാണ് വാസ്തവം. ശക്തനായ രാജാവിന് ശക്തനായ സൈന്യാധിപൻ, ശക്തനായ മുഖ്യമന്ത്രിക്ക് ശക്തനായ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയന്റെ തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹം നിൽക്കുന്ന, പി ജയരാജൻ നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ സി പി എമ്മിലെ വിഭാഗീയത ഇത് ഇത്തരത്തിൽ മറനീക്കി പുറത്തു വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി മുഖ്യമന്ത്രിയും പാർട്ടിയും സെക്രട്ടറിയും ഒക്കെ പ്രതിരോധത്തിലാവുകയാണ്. പാർട്ടിക്കുള്ളിലെ ഇത്തരത്തിലുള്ള നടപടികളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഏറ്റവും വലിയ തലവേദന. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മറ്റ് സംഭവ വികാസങ്ങളിലേക്കൊന്നും എത്തി നോക്കേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിലെ ഇത്തരം കാര്യങ്ങൾ, ഈ ആർ എസ് എസ് സി പി എം അനുരഞ്ജന ചർച്ചയുമായി കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന വാർത്തകളും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഇപ്പോൾ ശരിക്കും സി പി എമ്മിന് തലവേദനയായിരിക്കുകയാണ്. പി ജെ ആർമി കണ്ണൂരിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം എത്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സി പി എമ്മിന് ഭയന്നേ പറ്റൂ. വിശിഷ്യ മുഖ്യമന്ത്രിക്ക്
പിണറായി വിജയന് കണ്ണൂർ ജില്ലയുടെ എല്ലാ നിയന്ത്രണങ്ങളും തന്റെ കൈപ്പിടിയിലാണ് എന്ന് വിചാരിച്ചിരുന്ന പിണറായി വിജയന് എന്തായാലും ഒന്ന് മാറി ചിന്തിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പി ജെ ആർമി തന്നെ പണിതരും. ജയരാജനല്ല, ജയരാജന്റെ കൂട്ടാളികളാണ് പണിതരുന്നത് എന്ന് വിചാരിച്ചാലും ജയരാജൻ തന്നെയല്ലേ ഇതിനു പിന്നിൽ എന്ന സ്വാഭാവികത നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.